2015 റിലീസ് ചെയ്ത ഒരു ജാപ്പനീസ് സ്കൈഫൈ കോമഡി മൂവിയാണ് അസാസിനേഷൻ ക്ലാസ് റൂം. സാധാരണ നമ്മളെയൊക്കെ സ്കൂളിൽ എന്താണ് പഠിപ്പിക്കുന്നത്? നല്ല രീതിയിലുള്ള പെരുമാറ്റവും അച്ചടക്കവും ഒക്കെയല്ലേ. എന്നാൽ ഈ ക്ലാസ് റൂം നേരെ തിരിച്ചാണ്. ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എങ്ങനെ കൊല്ലാമെന്നാണ്, അതും തങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറെ. ബാക്കിയൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. മൂവി വേണ്ടവർക്ക് ഞാൻ എന്റെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. മൂവിയുടെ തുടക്കത്തിൽ ആകാശത്തുള്ള നമ്മുടെ ചന്ദ്രനെയാണ് കാണിക്കുന്നത്. പക്ഷേ ചന്ദ്രനെ നോക്കുകയാണെങ്കിൽ അതിന്റെ പകുതി കാണാനില്ല. ആരോ പകുതി ഭാഗം തോണ്ടിയെടുത്തതുപോലെ ഉണ്ടായിരുന്നു. അതേസമയം സൂം ചെയ്ത് നമ്മുടെ ഭൂമിയെ നോക്കുകയാണെങ്കിൽ അവിടെ ജപ്പാൻ നാട്ടിലുള്ള കുറെ പട്ടാളക്കാരെയാണ് കാണിക്കുന്നത്. കണ്ടിട്ട് എന്തോ ഒരു വലിയ യുദ്ധം നടക്കുന്നത് പോലുണ്ട്. അടുത്ത ഷൂട്ടിൽ ആ പട്ടാളക്കാരുടെ തന്നെ കമാൻഡറെയാണ് കാണിക്കുന്നത്. അവിടെ നിങ്ങൾ എന്താണ് കാണുന്നത്? അതിനെ കണ്ടാലുടനെ വെടിവെച്ചിടുക. അങ്ങനെ അവർക്ക് വേണ്ടുന്ന ഓരോ നിർദ്ദേശങ്ങളും കൊടുക്കുകയാണ്. അടുത്ത ഷൂട്ടിൽ ആ പട്ടാളക്കാരെയാണ് കാണിക്കുന്നത്. സ്പേസിൽ നിന്നും എന്തോ ഒരു ഉൽക്ക പോലെയൊന്ന് ഭൂമിയിലേക്ക് വീണതുപോലെ ഉണ്ടായിരുന്നു. അതിന്റെ അടുത്തേക്കാണ് ഇവരെല്ലാവരും കൂടി പതിയെ ചെല്ലുന്നത്. ആ സമയത്താണ് ആ പട്ടാളക്കാരുടെ കൂട്ടത്തിലുള്ള ഒരാൾ എന്തോ നിന്നെ കാണുന്നത്. അതിനെ കണ്ടതും അയാൾ തോക്കെടുത്ത് പട്ടപ്പെട്ടാന്ന് വെടിവെക്കാനും തുടങ്ങി. അത് കണ്ട് മറ്റു പട്ടാളക്കാരും കൂടി കൂടെ ചേർന്ന് ടപ്പട്ടപ്പാന്ന് വെടിവെക്കാൻ തുടങ്ങി. അതേസമയം അവിടെയുള്ള ഒരു പട്ടാളക്കാരൻ എന്തിനെയോ കണ്ട് ആകെ ഞെട്ടി തരിച്ചു നിൽക്കുകയാണ്. ആ സമയത്താണ് അവിടെ എന്തോ ഒരു വലിയ ജീവിയുടെ നിഴല് പോലെ കാണിക്കുന്നത്. അതിനെ കണ്ടായിരുന്നു ഈ പട്ടാളക്കാരൻ ഞെട്ടി തരിച്ചു നിൽക്കുന്നത്. പക്ഷേ അത് എന്തിന്റെ നിഴലാണോ എന്ത് ജീവിയാണോ എന്നൊന്നും നമ്മളെ കാണിക്കുന്നില്ല. അടുത്ത ഷൂട്ടിൽ ഒരു സ്കൂളാണ് കാണിക്കുന്നത്. ഒരു 10-30 കുട്ടികളുള്ള ഒരു ക്ലാസ്. അവരുടെ മുന്നിലായിട്ട് ഒരു ടീച്ചർ നിൽപ്പുണ്ട്. ഒരു ടീച്ചറായിട്ട് മനുഷ്യനെ കാണിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഇവിടത്തെ ഏതോ ഒരു ജീവിയെ കാണിച്ചേക്കുന്നു. പറയുന്നത് ടീച്ചറാണെന്ന്. അതിന്റെ തല തന്നെ നോക്ക്. നമ്മൾ കയ്യിലൊക്കെ വെച്ച് കളിക്കുന്ന സ്പോഞ്ച് ബോൾ പോലില്ലേ, സ്മൈലിയുടെ ഒരു പാവ പോലുണ്ട്. അവിടെയുള്ള കുട്ടികൾക്ക് മുഴുവൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഏലിയൻ. പെട്ടെന്നാണ് ആ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളും തങ്ങളുടെ കയ്യിൽ തോക്കെടുത്ത് ആ ടീച്ചറിന്റെ നേരെ വെടിവെക്കാൻ തുടങ്ങിയത്. പക്ഷേ ഒരൊറ്റ ബുള്ളറ്റ് പോലും അതിന്റെ ദേഹത്തെങ്ങും കൊള്ളുന്നില്ല. എങ്ങനെ കൊള്ളാനാ, ആളുടെ സ്പീഡ് കണ്ടില്ലേ, അമ്മാതിരി സ്പീഡിലാണ് ആൾ ഓടുന്നത്. അടുത്ത ഷൂട്ടിൽ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു വോയിസ് ഓവർ ആണ് കേൾക്കുന്നത്. ഈ കുട്ടികൾ പഠിക്കുന്ന സ്കൂളില്ലേ, ആ കുട്ടികളെ മുഴുവനും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഒരു ഗ്രൂപ്പ് മുഴുവനും നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികളെന്നും രണ്ടാമത്തെ ഗ്രൂപ്പ് ഒരു വകയ്ക്ക് പഠിക്കാത്ത പിള്ളേരെന്നും അങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ടാണ് പിരിച്ചു വെച്ചേക്കുന്നത്. ഈ നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം നല്ല ക്ലാസ് റൂം, നന്നായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, AC റൂം, സ്പെഷ്യൽ ക്ലാസ്, അങ്ങനെ ഇങ്ങനെ എന്ന് സകല സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഒരു വകയ്ക്കും പഠിക്കാത്ത ഉഴപ്പന്മാരുടെ ഗ്രൂപ്പ് ഇല്ലേ, അവന്മാർക്കാണെങ്കിൽ ഈ പറയുന്ന ഒരു സൗകര്യങ്ങളും ഇല്ല. ദേ അവരുടെ ക്ലാസ് റൂം തന്നെ നോക്കിയേ, കണ്ടിട്ട് ഏതൊരു ഷെഡ് പോലുണ്ട്. ഓടെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നീയൊക്കെ വേണമെങ്കിൽ പഠിച്ചാൽ മതി എന്നൊരു രീതി. അതും ഒരു വലിയ കുന്നിന്റെ മുകളിൽ. അവിടെയാണ് ഈ പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്നത്. ഈ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ് ഈ ഏലിയൻ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. നേരത്തെ ഒരു പട്ടാളക്കാരൻ ഒരു നിഴല് കണ്ട് പേടിച്ചു നിന്നില്ലായിരുന്നു, അത് ദേ ഈ ഏലിയന്റെ നിഴലായിരുന്നു. നിങ്ങളെല്ലാവരും ഇന്നലെ ചന്ദ്രനെ കണ്ടായിരുന്നു, അതിന്റെ പാതി ഇഞ്ഞ് പിച്ചെടുത്തത് ഞാനാ. അടുത്ത വർഷം മാർച്ചോടെ ഭൂമിയെയും ഞാൻ ഇതുപോലെ തന്നെ പിച്ച് ചെയ്യുന്നു. പക്ഷേ അതുവരെ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ടീച്ചർ ആയിരിക്കും കേട്ടോ. ഇതിന്റെ വേഗത എന്ന് പറയുന്നത് കൊടുങ്കാറ്റിനേക്കാളും വേഗതയില്ലേ. അത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് അതിന്റെ ശക്തിയും അത്ര തന്നെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ അത്രയും വേഗത്തിൽ പോയി ചന്ദ്രനെ ഇടിച്ചു തള്ളിയ ശേഷമാണ് ആള് ഭൂമിയിലേക്ക് വന്ന് വീണത്. അപ്പോ പിന്നെ ആളുടെ ലെവല് നമുക്ക് ഊഹിക്കാലോ. ഇപ്പോ നിങ്ങൾക്ക് എന്റെ ശക്തിയെ പറ്റി മനസ്സിലായല്ലോ. മറ്റുള്ള ടീച്ചർമാരെ പോലെയല്ല ഞാൻ. ഈ വർഷം നിങ്ങൾക്കൊരു എക്സാം ഇല്ലേ, ഈ വർഷം അവസാനം നടത്തുന്നതെന്ന് ആ എക്സാമിൽ എല്ലാവരും ജയിച്ചിരിക്കണം. ഒരു പക്ഷേ ആരെങ്കിലും ആ എക്സാമിൽ തോക്കുകയാണെങ്കിൽ തോക്കുന്ന സകല എണ്ണത്തിനെയും ഞാൻ കൊല്ലും. ഇത് കേട്ട് ആ പിള്ളേര് മുഴുവനും ആകെ ഷോക്കായിരിക്കുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് മറ്റൊരാൾ വരുന്നത്. ആള് മിനിസ്റ്ററി ഓഫ് ഡിഫൻസിൽ നിന്നുമുള്ള ഒരു ഓഫീസറാണ്. ആളുടെ പേര് കരാസുമ. പേരൊക്കെ കേൾക്കാൻ കുറച്ച് കോമഡി ആയിരിക്കും കേട്ടോ. കുട്ടികളെ, നിങ്ങളിപ്പോൾ കേട്ടത് മുഴുവൻ സത്യമാണ്. ഈ ഏലിയൻ ടീച്ചറായിരിക്കും ഇനി മുതൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഇപ്പോ നിങ്ങൾ എല്ലാവരും ബിലോ ആവറേജ് സ്റ്റുഡൻസ് അല്ലേ, അതുകൊണ്ട് തന്നെ ഈ സ്കൂള് മുഴുവനും നിങ്ങളെല്ലാവരും മുതുക്കിയൊരു മൂലക്കിട്ടേക്കുമാണ്. ഇപ്പോ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ടാസ്ക് എന്താണെന്ന് അറിയാവോ? നിങ്ങൾ എല്ലാവരും ചേർന്ന് എങ്ങനെയെങ്കിലും ഈ ഏലിയനെ കൊല്ലണം. അല്ലെങ്കിൽ ഇത് നമ്മളെ മാത്രമല്ല, ഈ മനുഷ്യ യുഗത്തെ പോലും ഇത് ഇല്ലാതാക്കി കളയും. ഇപ്പോൾ ഈ ലോകത്തെ മുഴുവനും രക്ഷിക്കാനുള്ള ചുമതല നിങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ ഏലിയനെ കൊല്ലണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ നാട്ടിൽ ഇതുപോലൊരു ഏലിയൻ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ ആരോടും പറയാൻ പാടില്ല. ഇതങ്ങാണ് മറ്റുള്ള രാജ്യക്കാർ അറിയാനിടയായാലേ അത് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ അപമാനമാണ്. അതുകൊണ്ട് ഒരു വിധത്തിലും ഇത് പുറത്തുള്ള ആരും അറിയാൻ പാടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഏലിയനെ നമുക്ക് കൊല്ലണം. അതും പറഞ്ഞ് അയാൾ പെട്ടി തുറന്ന് കുറച്ച് ആയുധങ്ങൾ എടുക്കുന്നു. ഈ ഏലിയനെ കൊല്ലാൻ വേണ്ടി പ്രത്യേകം നിർമ്മിച്ച കുറച്ച് പെല്ലറ്റുകളും കത്തികളുമാണിത്. പക്ഷേ ഇതുകൊണ്ട് മനുഷ്യന്മാരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഓൺലി ഫോർ ഏലിയൻസ്. അത് കേട്ട് ആ ഏലിയൻ ഒരു തോക്കെടുത്ത് കുട്ടികൾക്കായിട്ട് ഒരു ഡെമോ കാണിച്ചു കൊടുക്കുന്നു. ആര് പേടിക്കണ്ട, അത് ഇപ്പോൾ തന്നെ റെഡി ആയിക്കൊള്ളും. അടുത്ത നിമിഷം തന്നെ ഏലിയന്റെ മുറിഞ്ഞു പോയ കൈ അതുപോലെ തന്നെ കിളിച്ചു വരുന്നു. കുട്ടികളെ ആരെയും ഒരിക്കലും ഉപദ്രവിക്കില്ല എന്ന് ഏലിയൻ സർക്കാരുമായിട്ട് കരാറുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ആരെയും ഈ ഏലിയൻ ഒന്നും ചെയ്യില്ല. കുട്ടികളെ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം, ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. അപ്പോ എല്ലാവർക്കും ഇയാളെ കൊല്ലാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതും പറഞ്ഞ് അയാൾ അടുത്ത് പോകുന്നു. അങ്ങനെ അന്ന് മുതലേ പിള്ളേര് മുഴുവനെ ടീച്ചറിനെ കൊല്ലാനുള്ള പെടാപ്പാടിലാണ്.
ആണ്. എല്ലാത്തിന്റെ കയ്യിൽ തോക്കുണ്ടായിട്ടും ഒരു പ്രയോജനവും, ഒരു ബുള്ളറ്റ് പോലും ആ ഏലിന്റെ ദേഹത്തുനിന്ന് കൊള്ളുന്നത് പോലുമില്ല. ഇതെല്ലാം ആ കരാസുമയും അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അയാൾ ഒരു പുതിയ ഏജന്റിനെ കൂടി അങ്ങോട്ടേക്ക് അയക്കുന്നു. ദേ ഈ പെണ്ണാണ് ആ ഏജന്റ്. ആളുടെ പേര് മിസ് ഐറീന ജലാവിക്. പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായില്ല. പുലി പോലെ പോയത് ദേ എലി പോലെ വരുന്നു. ശരിക്കും മിസ്സിന്റെ കിളി പോയിട്ടുണ്ട്. എന്നാലും അവിടെ എന്തായിരിക്കും നടന്നത്? എന്തു കുന്തമാണെങ്കിലും അന്ന് മുതൽ ഈ പെണ്ണ് ഇവിടെ ഇംഗ്ലീഷ് ടീച്ചറായി മാറി. എന്താ കുട്ടികളെ, എല്ലാവരും തോറ്റുപോയോ? എന്തായാലും ബിരുദം നേടുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എല്ലാവരും എന്നെ കൊല്ലുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് പറഞ്ഞ് ആ ഏലിയൻ പൊട്ടിച്ചിരിക്കുവാണ്. ആളുടെ ചിരി കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. ദേ ഇങ്ങനെ. ഇതെല്ലാം കേട്ട് ഈ ഏലിനെ എങ്ങനെ കൊല്ലണമെന്ന് ഒരുത്തൻ തലപൊകഞ്ഞ് ചിന്തിക്കുന്നത് കണ്ടോ. ഇവനാണ് നമ്മളുടെ ഈ മൂവിയിലെ ഹീറോ. ആളുടെ പേര് നാഗീസ. അങ്ങനെ പിറ്റേന്ന് മുതൽ കരാസുമ എല്ലാ കുട്ടികൾക്കും ഏലിയനെ കൊല്ലാനുള്ള ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി. കത്തി വെച്ച് എങ്ങനെയാ ഏലിയനെ കൊല്ലാം, തോക്ക് വെച്ച് എങ്ങനെ വെടിവെക്കാം, അങ്ങനെ പല പല ട്രെയിനിങ്. അടുത്ത ഷൂട്ടിൽ നമ്മുടെ ഹീറോ നാഗീസയാണ് കാണിക്കുന്നത്. അവന്റെ അടുത്തേക്ക് ആ ക്ലാസ്സിലെ തന്നെ മറ്റ് രണ്ട് കുട്ടികൾ കൂടി വരുന്നു. അവർ നമ്മുടെ നാഗീസയ്ക്ക് ഒരു ഐഡിയ കൊടുക്കുന്നു. നീ പതുക്കെ ആ ഏലിയന്റെ അടുത്തേക്ക് ചെല്ലണം, അതൊട്ടും പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കത്തി വെച്ച് അതിനെ കൊല്ലണം. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി നാഗീസയെ തള്ളിവിടുന്നു. അങ്ങനെ ഇവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാഗീസയാണെങ്കിൽ ടെൻഷൻ അടിച്ചൊരു പരുവമായിട്ടുണ്ട്. പക്ഷേ ലവമാര് വിടത്തില്ലല്ലോ. അങ്ങനെ ആള് പതിയെ നടന്ന് ഏലിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അടുത്ത് ചെന്ന് അവൻ ആ കത്തിവെച്ച് ഏലിനെ കുത്താനായിട്ട് പോയതും അതവനെ കയ്യോടെ പൊക്കുന്നു. നീ എന്താ കരുതിയ, ഇതെനിക്ക് മനസ്സിലാവില്ലെന്നോ? ഞാൻ അത്രയ്ക്ക് പൊട്ടനൊന്നുമല്ല. പക്ഷേ നാഗീസ വേറൊരു പണിയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അവന്റെ ഡ്രസ്സിലൊരു ബോംബുണ്ടായിരുന്നു. ദേ ഈ ചെറുക്കൻ റിമോട്ട് എടുത്ത് ഞെക്കിയതും അത് പെട്ടാന്ന് പൊട്ടിത്തെറിക്കുന്നു. ബോംബ് പൊട്ടിയത് നമ്മുടെ ഏലിയന്റെ പൊടി പോലും കാണാനില്ല. ആ ഏലിയൻ ചത്തെന്ന് കരുതി എല്ലാവരും ആകെ സന്തോഷിച്ചിരിക്കുകയാണ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി ആ ഏലിനെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല. പക്ഷേ ആ ഏലിനെ എവിടെ പോയി? ആള് ദേ മണ്ടേ കയറിയിരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ പണി കൊള്ളായിരുന്നു പിള്ളേരെ, ഞാനിതൊട്ടും പ്രതീക്ഷിച്ചതേയില്ല. പക്ഷേ എന്നാ ചെയ്യാനാ, പണി പാളിയല്ലേ. പിള്ളേരാണെങ്കിൽ ഏലിയനെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്നുള്ള കിണഞ്ഞുള്ള പരിശ്രമത്തിലാണ്. ഒരു ദിവസം ഈ പിള്ളേരെല്ലാം കൂടി ചേർന്ന് ഏലിയൻ പോലും അറിയാതെ ഒരു വലിയ മീൻ വില വെച്ച് അതിനെ പിടിക്കുന്നു. പക്ഷേ ഒരു പ്രയോജനവുമില്ല. അത് അവിടെയും ഇവിടെയും കിടന്ന് ആടി ആടി നൈസിന് അതിനകത്ത് നിന്ന് എസ്കേപ്പ് ആവുന്നു. ആ സമയത്താണ് അങ്ങോട്ടേക്ക് മറ്റൊരു ചെറുക്കൻ വരുന്നത്. ഇവന്റെ പേര് കർമ്മ. ആക്ച്വലി ഇവൻ നല്ലതുപോലെ പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ ആളുടെ കയ്യിലിരുപ്പ് നല്ലതല്ല. എന്ന് വെച്ചാൽ എപ്പോഴും അടി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആള് നല്ലൊരു കലിപ്പനാണ്. അവനൊരു പണിഷ്മെന്റ് എന്നോണമാണ് അവൻ ഇങ്ങോട്ടേക്ക് അയച്ചേക്കുന്നത്. അവനെ കണ്ടത് നമ്മുടെ ഏലിയൻ ടീച്ചർ ആളെ കൈ കൊടുത്ത് വരവേൽക്കുന്നു. കൈ അങ്ങോട്ടേക്ക് കൊടുത്തതും ഏലിയൻ ടീച്ചർക്ക് പെട്ടെന്ന് ഷോക്ക് അടിച്ചതുപോലാകുന്നു. അതിന് കാരണം ദേ ഇതാണ്. ഏലിയനെ കൊല്ലാൻ വേണ്ടി മാത്രം കുറെ കത്തികളും തോക്കുമൊക്കെ ഉണ്ടാക്കിയില്ലായിരുന്നോ? അതേ മെറ്റീരിയലാണ് ആളുടെ കയ്യിലിരിക്കുന്നത്. ഈ ഒരു മെറ്റീരിയലിൽ വെച്ച് മാത്രമേ ഏലിയനെ കൊല്ലാൻ സാധിക്കൂ. അത് വെച്ചാണ് ഇപ്പോൾ കർമ്മ നമ്മുടെ ഏലിയനൊരു പണി കൊടുത്തത്. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ നാഗീസ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോ ഇത് ഏലിയന്റെ വീക്ക്നെസ് ആണ്. ആ മെറ്റീരിയൽ തൊടുകയാണെങ്കിൽ കുറച്ചു നേരത്തേക്ക് ഏലിയന്റെ പവർ കുറയും. അങ്ങനെ ഓരോന്ന് അവൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ക്ലാസ് കഴിഞ്ഞത് നാഗീസ നേരെ കർമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു. നാഗീസ, ആ ഏലിയൻ എങ്ങനെയുള്ള ആളാ? അദ്ദേഹം അല്പം വിചിത്രമാണ്. പക്ഷേ ആളൊരു നല്ല അധ്യാപകൻ കൂടിയാണ്. ആള് പഠിപ്പിക്കാൻ നല്ല മിടുക്കനാ. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് നമ്മുടെ ഏലിയൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ മക്കളെ, എന്നെ കുറിച്ചാണോ ചർച്ച? ആണല്ലോ. നീ ഞങ്ങളെല്ലാം പഠിപ്പിക്കാൻ വന്ന ടീച്ചറല്ലേ? തീർച്ചയായിട്ടും. അപ്പോ നിങ്ങളുടെ വിദ്യാർത്ഥികൾ ഒരാൾക്ക് എന്തെങ്കിലും അപകടം പറ്റുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവൻ കൊടുത്ത് അവനെ രക്ഷിക്കുമോ? തീർച്ചയായിട്ടും. എല്ലാത്തിനും ഉപരി ഞാനൊരു അധ്യാപകനല്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇപ്പോൾ തന്നെ നിന്നെ കൊല്ലാൻ പറ്റും. അത് പറഞ്ഞ് അവൻ താഴേക്കെടുത്തൊരു ഒറ്റച്ചാട്ടം. ആ ഏലിയൻ അവനെ രക്ഷിക്കാനായിട്ട് താഴേക്ക് വരികയാണെങ്കിൽ തോക്ക് വെച്ച് അതിനെ വെടിവെച്ച് കൊല്ലും. ഇല്ലെങ്കിൽ താൻ താഴെ വീട് മരിക്കും. അതാണ് ആളുടെ പ്ലാൻ. പക്ഷേ നമ്മുടെ ഏലിയനോടാ കളി. പിന്നല്ല, കൊള്ളാലോടെ ചക്ക, എന്തായാലും നിന്റെ ഐഡിയ കൊള്ളാം. പക്ഷേ നിനക്ക് കുറച്ചുകൂടെ ട്രെയിനിങ് വേണം. അങ്ങനെ ഒരു എന്ന് പറഞ്ഞ് ആൾ അവനെ കളിയാക്കുകയാണ്. അതേസമയം നമ്മുടെ ഏലിയനെ കൊല്ലാൻ വേണ്ടി കനാസമ നല്ല അശ്രാന്ത പരിശ്രമത്തിലാണ്. അതിനുവേണ്ടി ആള് പുതിയതായിട്ട് ഒരു റോബോട്ടിനെയാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇതൊരു അഡ്വാൻസ്ഡ് AI റോബോട്ടാണ്. ഇപ്പോൾ ഈ റോബോട്ടും ഇവരുടെ ക്ലാസ്സിലെ ഒരു സ്റ്റുഡന്റ് ആണ്. അതേസമയം ഇതെല്ലാം കണ്ട് നമ്മുടെ ഏലിയൻ ടീച്ചറിന് ചിരിയാണ് വരുന്നത്. എന്ത് കാരണമുണ്ടായാലും ഈ റോബോട്ട് ഒരിക്കലും സ്റ്റുഡൻസിന് ഒന്നും ചെയ്യില്ല. അത് നമ്മുടെ ഏലിയനെ നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ഗവൺമെന്റ് ഏലിയനുമായിട്ടും ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ലാസ്സിലുള്ള ഈ കുട്ടികൾക്ക് മുഴുവനും എങ്ങനെ വേണമെങ്കിലും ഏലിയനെ കൊല്ലാൻ നോക്കാം. പക്ഷേ ഒരു കാരണം കൊണ്ടും ഒരിക്കലും ഏലിയന് കുട്ടികളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ നമ്മുടെ റോബോട്ട് വന്ന ഉടനെ തന്നെ ജോലി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഏലിയനോടാ കളി. ആള് പഴയതുപോലെ തന്നെ നല്ല മിന്നൽ വേഗത്തിലോടി അതിൽ നിന്ന് നല്ല നൈസിനെ എസ്കേപ്പ് ആകുന്നുണ്ട്. അങ്ങനെ ഇതുപോലെ തന്നെ നാളുകളും കടന്നു പോകുന്നു. പോയി പോയി ഇപ്പോൾ ആ റോബോട്ടും ആ ക്ലാസ്സിലെ കുട്ടികളുമായിട്ട് നല്ല കൂട്ടാണ്. ആള് വന്ന ജോലി തന്നെ മറന്നുപോയിട്ടുണ്ട്. ഇപ്പൊ പിള്ളേരുമായിട്ട് അടിച്ചു പൊളിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇതൊന്നും കൊണ്ടും ഒരു യൂസുമില്ലെന്ന് മനസ്സിലാക്കിയ കരാസുമ അടുത്ത ആളെ പറഞ്ഞുവിടുന്നു. കണ്ടാൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ തോന്നിക്കും. വന്ന ഉടനെ തന്നെ ആള് നമ്മുടെ ഏലിയനെ വെല്ലുവിളിക്കുന്നു. ഇവന്റെ കൂടെ തന്നെ ഒരാളും കൂടി വന്നിട്ടുണ്ട്. ബോഡി മുഴുവൻ ഒരു വെള്ള ഡ്രസ്സ് വെച്ച് കവർ ചെയ്തേക്കുവാണ്. ഇയാളാണ് ഇവർക്ക് രണ്ടുപേർക്ക് നടക്കാൻ പോകുന്ന അടിക്ക് റഫറി ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ അടി തുടങ്ങുന്നു.
ആദ്യത്തെ അടിയിൽ തന്നെ ആ ചെറുക്കൻ നമ്മുടെ ഏലിയന്റെ കൈ രണ്ട് തുണ്ടമാക്കുന്നു. ഷെടാ, ഇതെങ്ങനെ പറ്റി? അവന്റെ തല കണ്ടോ? നീരാളി പോലെ എട്ട് ടെന്റക്കിളുകൾ ആളുടെ തലയിൽ ഇങ്ങനെ മുളച്ചു നിൽക്കുവാണ്. ഇവര് നമ്മുടെ ഏലിയന്റെ പോലെ മറ്റൊരു ഏലിയനാണ് കേട്ടോ. പിന്നീട് അങ്ങോട്ട് രണ്ടും കൂടി ഒരു ഒന്നര അടിയായിരുന്നു. ഇതിന്റെ എല്ലാം ഇടയിൽ നമ്മുടെ നാഗീസ ഒരു കാര്യം നോട്ട് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ ഏലിയന്റെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടുകൾ നമ്മൾ വെട്ടുകയാണെങ്കിൽ അത് വീണ്ടും മുളച്ചു വരുന്നു. പക്ഷേ ആ മുറിഞ്ഞു പോയ ഭാഗം വീണ്ടും വളരുന്നതിന്റെ ഇടയിൽ അതിന്റെ ശക്തി നല്ല രീതിയിൽ കുറയുന്നു. അത് ഏലിയന്റെ ഒരു വീക്ക്നെസ് ആണെന്ന് നമ്മുടെ നാഗീസ നോട്ട് ചെയ്യുന്നു. ആ ചെറുക്കനാണെങ്കിൽ അടിയോടടി. എങ്ങനെയൊക്കെ അവൻ നമ്മുടെ ഏലിയനെ അടിച്ചിട്ടാലും ഒരു ഘട്ടത്തിൽ നമ്മുടെ ഏലിയൻ ആ ചെറുക്കനെ അടിച്ചു പൊടിച്ചെടുത്ത് വെളിയിൽ കളയുന്നു. അങ്ങനെ ആളുടെ വെടിയും തീരുന്നു. ഇതെല്ലാം കണ്ട് നമ്മുടെ പിള്ളേരാകെ സങ്കടപ്പെട്ടിരിക്കുവാണ്. ആ ഏലിയന്റെ ശല്യം തീരുമെന്ന് വിചാരിച്ചതാ ദേ ഇപ്പൊ അവന്റെ കാറ്റ് പോകാറായി കിടക്കുന്നു. അങ്ങനെ അന്ന് വൈകിട്ട് പിള്ളേരെല്ലാം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ഏലിയൻ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് കണ്ട് നാഗീസയും പിള്ളേരും അങ്ങോട്ടേക്ക് ചെല്ലുന്നു. നിങ്ങൾ എന്തിനാ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നത്? ഞാനത് ഒരാൾക്ക് കൊടുത്ത വാക്കാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നത്. എന്ത് വാക്ക്? അത് മാത്രം എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല. എന്തായാലും എല്ലാത്തിന്റെയും അവസാനം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാകും. അങ്ങനെ വീണ്ടും പഴയതുപോലെ ടീച്ചർ എല്ലാവർക്കും ക്ലാസ് എടുക്കുകയാണ്. അതും ദേ എല്ലാ കുട്ടികൾക്കും പ്രത്യേകം പ്രത്യേകം ക്ലാസ് എടുക്കുന്നു, അതും ഒരേ സമയത്തിൽ. എന്തായാലും നമ്മുടെ ഏലിയൻ ഒരു ജഗജാല കില്ലാടിയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. കരാസുമയുടെ ട്രെയിനിങ് പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെ കത്തിവെച്ച് കുത്തണം, എങ്ങനെ തോക്ക് വെച്ച് വെടിവെക്കണം, എങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് കൊള്ളിക്കണം, അങ്ങനെ എങ്ങനെ ഒരു കൊലപാതകം ചെയ്യാൻ ആവശ്യമായ സകലതും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. രാത്രിയായതും പെൺകുട്ടികളെല്ലാം കൂടി ചേർന്ന് നല്ല സ്വറയും പറഞ്ഞിരിക്കുകയാണ്. ആ സമയം നോക്കി നമ്മുടെ ഏലിയനും ഒരു പെൺകൊച്ചിനെ പോലെ വേഷം ധരിച്ച് ചിരിച്ചും കളിച്ചും അവരോട് കൂട്ടുകൂടിയിരിക്കുകയാണ്. ആളിത്തിരി ഡേഞ്ചർ ആണെങ്കിലും കുട്ടികളുമായിട്ട് ചേർന്ന് ഇപ്പോ അവരുമായിട്ട് നല്ല ജോളിയായിട്ട് ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട്. ശേഷം ആള് നേരെ കരാസുമയുടെ അടുത്തേക്കാണ് വരുന്നത്. കൊള്ളാലോ, താൻ പിള്ളേരെ നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ പോയാൽ അവര് പെട്ടെന്ന് തന്നെ എല്ലാം പഠിച്ചെടുത്തോളും. അതൊക്കെ ശരി തന്നെ, എന്റെ സൈഡ് ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നത്. പക്ഷേ നീ എന്തിനാ ആ പിള്ളേരുമായിട്ട് ചേർന്ന് കുട്ടികളി കളിക്കുന്നത്? ഇങ്ങനെ ചെയ്താൽ അവർക്ക് എങ്ങനെ നിന്നെ കൊല്ലാൻ തോന്നും? ഞാൻ എന്ത് ചെയ്യാനാ? അവരുടെ കൂടെ ചേർന്ന് ചേർന്ന് ഞാനും അവരെ പോലെ ആയിട്ടുണ്ട്. എത്ര നാളെന്ന് വെച്ചാൽ ഞാനും ഒരു സ്ട്രിക്ട് ടീച്ചറായിട്ടിരിക്കുന്നത്. കുറച്ച് ജോളി ആയിട്ടിരുന്നാലല്ലേ അവർക്കും പിടിക്കൂ. അങ്ങനെ പിറ്റേന്ന് നമ്മുടെ പിള്ളേരെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി കരാസുമ പുതിയൊരു ട്രെയിനറെ ഇറക്കുന്നു. പിള്ളേരുമായിട്ട് അയാൾ നല്ല ജോളിയായിട്ടാണ് ഇടപെടുന്നത്. ശരിക്കും ഇയാൾ നമ്മുടെ കരാസുമയുമായിട്ട് ഒരുമിച്ച് ഒരേ കോളേജിൽ പഠിച്ചവരാണ്. ശരിക്കും പറഞ്ഞാൽ ക്ലാസ്മേറ്റ്. പിള്ളേർക്ക് കുറച്ചുകൂടി ബെറ്റർ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയാണ് ആളെ ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ആൾക്കൊരു വീക്ക്നെസ് ഉണ്ട്, ദേഷ്യം വന്നാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ട്രെയിനിങ് എല്ലാം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. അതേസമയം ജോഗിംഗ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു പെൺകുട്ടി വയ്യായെന്ന് പറഞ്ഞ് കുറച്ച് നേരത്തേക്ക് മാറിയിരിക്കുന്നു. ഇത് കണ്ടതും അയാൾക്കും ദേഷ്യം വരാൻ തുടങ്ങി. കൊച്ചു പെൺകുട്ടിയാണെന്ന് പോലും നോക്കാതെ അയാൾ അവളുടെ മുഖത്തിട്ട് ഒരൊറ്റയടി. അത് കണ്ടതും എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോകുന്നു. കാരണം ഇത്രയും നേരം കണ്ട ആളല്ലായിരുന്നു ഇത്. അങ്ങനെ വീണ്ടും അയാൾ അടിക്കാനായിട്ട് വന്നതും പെട്ടെന്ന് നമ്മുടെ കരാസുമ വന്ന് അയാളെ തടയുന്നു. നീ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണോ? നിനക്കൊന്ന് മാറിക്കൂടെ. ഇവരെപ്പോൾ റെസ്റ്റ് എടുക്കണമെന്നും എപ്പോൾ ട്രെയിൻ ചെയ്യണമെന്നും തീരുമാനിക്കുന്നത് ഞാനാ, അല്ലാതെ അവരല്ല. ഇവൾ ഇപ്പോൾ തന്നെ ഈ ഗ്രൗണ്ട് മുഴുവനും 20 റൗണ്ട് ഓടണം. 20 റൗണ്ടോ? അത് കേട്ടതും കരാസുമയ്ക്ക് നല്ല ദേഷ്യം വരുന്നു. നീ ഒരു PT മാസ്റ്റർ അല്ലേ? പക്ഷെ ഇപ്പോൾ പിള്ളേർ നിന്നെ ഒരു മോൺസ്റ്റർ പോലാണ് നോക്കുന്നത്. ദാ നോക്ക്, ഞാൻ ഇങ്ങനെ ഇത്രയും നാള് നീ അല്ലേ പിള്ളേർക്ക് ട്രെയിനിങ് കൊടുത്തോണ്ടിരുന്നത്. നിന്റെ ട്രെയിനിങ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. നീ ട്രെയിനിങ് കൊടുത്ത് ഇവമാരിൽ ഏതെങ്കിലും ഒരുത്തൻ ഒറ്റയ്ക്ക് വന്ന് എന്നോട് മുട്ടാൻ പറ. ഞാൻ എന്റെ കയ്യിൽ ഒരു ആയുധവും വെക്കില്ല. പക്ഷേ നിന്റെ പിള്ളേർക്ക് എന്തായുധം വേണമെങ്കിലും ഉപയോഗിക്കാം. അവർക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ വിട്ടു പോകും. അങ്ങനെ ആള് പിള്ളേരെ മുഴുവനും വിളിച്ചു കൂട്ടുന്നു. തപ്പി തപ്പി അവസാനം നമ്മുടെ നാഗീസയാണ് തിരഞ്ഞെടുക്കുന്നത്. അവനും കയ്യിലൊരു കത്തിയും പിടിച്ചുകൊണ്ട് അയാളുടെ അടുത്തേക്ക് പോവുകയാണ്. അവനാണെങ്കിൽ അയാളുടെ അടുത്തേക്ക് ചെന്ന് നൈസിന് അയാളുടെ കഴുത്തിൽ കത്തിവെക്കുന്നു. എന്തൊക്കെയാണെങ്കിലും ഒരു പീറ ചെറുക്കന് മുന്നിൽ തോറ്റുപോയില്ലേ, അത് അയാൾക്ക് താങ്ങാനേ സാധിച്ചില്ല. എന്നെ നാണം കെടുത്തിയല്ലേ, ഇതിനൊക്കെ നിനക്ക് ഞാൻ പണി തരും. അത് പറഞ്ഞ് ആൾ അവിടുന്ന് പോകുന്നു. ഇതെല്ലാം അവിടെ നിന്ന് നമ്മുടെ ഏലിന് കാണുന്നുണ്ടായിരുന്നു. കൊള്ളാലോ, പിള്ളേരൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോ പിന്നെ പെട്ടെന്ന് ഈ ക്ലാസ് എല്ലാം കഴിയുമല്ലേ. അങ്ങനെ പെറ്റിന്ന് ക്ലാസ് നടക്കുന്ന സമയം നോക്കി നല്ല മഴ പെയ്യുന്നുണ്ട്. മഴവെള്ളം നമ്മുടെ ഏലിന്റെ തലയിലേക്ക് വീണതും ആള് നല്ല ഇറിറ്റേഷൻ ആവുന്നുണ്ട്. ദേ തലയൊക്കെ പന്ത് പോലെ വേർത്തിരിക്കുന്നു. ഇതും നമ്മുടെ നാഗീസ നോട്ട് ചെയ്യുന്നുണ്ട്. വെള്ളം ആൾക്കൊരു വീക്ക്നെസ് ആണ്. അതേസമയം ഒരു പെൺകുട്ടിയാണെങ്കിൽ കുറച്ച് കെമിക്കലുകളെല്ലാം മിക്സ് ചെയ്ത് ഒരു വിഷം പോലെ ആക്കുന്നു. ശേഷം അത് നേരെ നമ്മുടെ ഏലിയന് കൊണ്ടുപോയി കുടിക്കാൻ കൊടുക്കുന്നു. ഇത് വിഷമാ, ദയവ് ചെയ്ത് ഇത് കുടിച്ചാലും. എന്തൊരു സത്യസന്ധമായ കൊലപാതകം. അത് പറഞ്ഞ് ആൾ ആ വിഷം മേടിച്ച് കുടിക്കുന്നു. അത് കുടിച്ചതും ആളുടെ കോലം മാറാൻ തുടങ്ങി. ശേഷം വീണ്ടും പഴയതുപോലെ നോർമലാകുന്നു. ഇതൊക്കെ നിങ്ങൾ മനുഷ്യർക്ക് മാത്രമാണ് വിഷം, എന്നാൽ എനിക്കിതൊരു ചുക്കുമല്ല. എങ്കിലും നീ നന്നായിട്ട് ട്രൈ ചെയ്തു, അതുകൊണ്ട് ഞാൻ കെമിസ്ട്രിക്ക് മോൾക്ക് ഫുൾ മാർക്ക് തരുന്നതായിരിക്കും. അങ്ങനെ ആ പണി പാളി. അന്ന് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞതും ആള് പിള്ളേരോടൊരു സന്തോഷ വാർത്ത പറയുന്നു. നാളെ ഞാൻ നിങ്ങൾക്കൊരു ടെസ്റ്റ് വെക്കാൻ പോകുവാണ്. ഇതിൽ ആരെല്ലാം ഫുൾ മാർക്ക് മേടിക്കുന്നു എന്ന് വെച്ചാൽ എത്ര പേര് ഫുൾ മാർക്ക് എടുക്കുന്നു അവർക്കെല്ലാവർക്കും എന്നെ വേദനിപ്പിക്കാനുള്ള അവസരം ഞാൻ തരുന്നതായിരിക്കും. അപ്പോ ഞാൻ നല്ല രീതിയിൽ വീക്കാവും. ആ സമയം നോക്കി നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ നോക്കാം. ഇതെല്ലാവർക്കും ഒരു ഗോൾഡൻ ചാൻസ്.
എന്നതാണ്. അതുകൊണ്ട് ആരും മിസ് ചെയ്തേക്കരുത്. അത് പറഞ്ഞ് ആൾ അവിടെ നിന്ന് പോകുന്നു. ഇത് കേട്ടതും പിള്ളേർക്ക് എല്ലാവർക്കും ഒടുക്കത്ത സന്തോഷം. ഇത്തവണ അതിനെ എങ്ങനെയെങ്കിലും കൊന്നേ പറ്റൂ എന്നൊരു വാശിയാകുന്നവർക്ക്. അതിനുവേണ്ടി സകല എണ്ണവും മരിച്ചു കിടന്ന് പഠിക്കാൻ തുടങ്ങി. പഠിത്തം എന്ന് പറഞ്ഞാൽ ഒടുക്കത്ത പഠിത്തം. അങ്ങനെ ഒരു വിധത്തിൽ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അന്ന് തന്നെ റിസൾട്ട് വരുന്നു. അതിൽ തന്നെ 3 പേര് ഫുൾ മാർക്ക് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടതും എല്ലാവരും ഹാപ്പി. ഓ, മൊത്തം 3 പേരുണ്ടല്ലേ, കുഴപ്പമില്ല. എല്ലാവരും ഫുൾ മാർക്ക് എടുക്കുമെന്ന് കരുതി ഞാൻ പേടിച്ചിരിക്കുമായിരുന്നു. അപ്പോ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് 3 വട്ടം എന്നെ വേദനിപ്പിക്കാം. ആ സമയത്താണ് പെട്ടെന്ന് 3 പിള്ളേർ കൂടി എഴുന്നേറ്റ് വരുന്നത്. അവര് മാത്രമല്ല, ഞങ്ങൾക്ക് ഫുൾ മാർക്കുണ്ട്. അത് പറഞ്ഞ് അവർ ആൻസർ ഷീറ്റ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു. ശരിയാണല്ലോ, നിങ്ങൾ എന്താ ഇത്രയും നേരം എഴുന്നേക്കാഞ്ഞേ? ഞാൻ കരുതി 3 പേരെ കാണുമെന്ന്. അപ്പോ ഇപ്പൊ 6 പേരുണ്ടല്ലേ. ഷേടാ, അപ്പോ എനിക്ക് 6 തവണ വേദനിക്കില്ലേ? അത് കേട്ടതും പിള്ളേരെല്ലാം കൂടി സന്തോഷം കൊണ്ട് കിടന്ന് തുള്ളി ചടം തുടങ്ങി. നീ പറഞ്ഞതുപോലെ ചെയ്തേ പറ്റൂ, 6 തവണ ഞങ്ങൾ നിന്നെ വേദനിപ്പിക്കും. അപ്പൊ ഞാൻ പെട്ടല്ലേ? ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. അങ്ങനെ പിള്ളേരെല്ലാം കൂടി അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ശേഷം നമ്മുടെ ഏലിയനെ പിടിച്ചൊരിടത്ത് കെട്ടിയിടുന്നു. അയ്യോ, ഇതൊക്കെ എന്താ? നിനക്ക് വെള്ളം പേടിയല്ലേ? അതുകൊണ്ട് ഞങ്ങൾ നിന്നെ വെള്ളത്തിൽ തള്ളിയിടും. വെള്ളത്തിനുള്ളിൽ വീഴുമ്പോൾ നിന്റെ ശക്തി എല്ലാം പോവില്ലേ? അപ്പോ നിങ്ങൾക്കത് അറിയാമായിരുന്നു അല്ലേ? അങ്ങനെ എല്ലാവരും കൂടി തൂക്കെടുത്ത് നമ്മുടെ ഏലിയനെ വെടിവെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശേഷം അവിടെ ഉണ്ടായിരുന്ന വെള്ളം മുഴുവനും അതിന്റെ തലവഴിയെ ഒഴിച്ചു കൊടുക്കുന്നു. ഒരു ഘട്ടത്തിൽ ആ സ്ഥലം മുഴുവനും ടമാന്ന് പൊട്ടിത്തെറിക്കുന്നു. ആ ഫോഴ്സിൽ സകല എണ്ണവും പറന്ന് ചെന്ന് ദൂരെ വീഴുന്നു. നമ്മുടെ ഏലിയൻ ചേട്ടൻ എന്തു പറ്റിയെന്ന് ചെന്ന് നോക്കുമ്പോഴോ അവിടെ ഏലിയന്റെ പൊട്ടി പോലും ഇല്ലായിരുന്നു. ആള് കാഞ്ഞെന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുമ്പോഴായിരുന്നു ദേവി വരുന്ന പുള്ളി. കൂടെ ആ ഉണക്ക ചിരിയും. പക്ഷെ ആൾക്കിപ്പോൾ ഒരു തല മാത്രമേ ഉള്ളൂ കേട്ടോ. ആ തലയെ ചുറ്റി ബബിള് പോലെ എന്തോ ഒരു കവചവും കൂടിയുണ്ട്. എന്താടാ മക്കളെ, ഇത് നിങ്ങൾ സ്വപ്നത്തിൽ പോലും കണ്ടു കാണില്ല അല്ലേ? 24 മണിക്കൂർ വരെ എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാകും. അതുവരെ ഈ ബബിളിനെ മറികടന്ന് നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തിനേറെ അണുഭവം വിട്ടാൽ പോലും എനിക്കൊരു സ്ക്രാച്ച് പോലും വീഴില്ല. ഇപ്പ എന്നെ പണ്ണുവേ. അത് പറഞ്ഞ് ആള് പിള്ളേരെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് കുറെ പിള്ളേര് മയങ്ങി വീഴാൻ തുടങ്ങിയത്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് കാറിൽ കുറെ പേര് വരുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ മാസ്റ്റർ ആയിരുന്നു. കുറെ ഗുണ്ടകളെയും കൂട്ടിയാണ് വരവ്. നിനക്കത് ഇവിടെ കാര്യം? ഇപ്പോ കുറെ പിള്ളേര് മയങ്ങി വീണില്ലേ, അതിന് കാരണം ആരാന്നറിയാവോ? സാക്ഷാലി ഞാൻ തന്നെയാണ് അതിന് കാരണം. ആ പിള്ളേര് കുടിച്ച വെള്ളത്തിലേ ഞാൻ വിഷം കലർത്തിയായിരുന്നു. ആ വിഷത്തിന്റെ മറുമരുന്നും എന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിയില്ലേ, അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നേക്കുന്നത്. ശരി, ഇപ്പോൾ നിനക്ക് എന്താ വേണ്ടേ? നിങ്ങൾ ഇപ്പോൾ പിടിച്ചു വെച്ചേക്കുന്ന ഏലിയൻ ഇല്ലേ, അതിനെയാണ് എനിക്ക് വേണ്ടത്. മര്യാദയ്ക്ക് അത് എന്റെ കയ്യിൽ തന്നോ, എങ്കിലേ നിങ്ങൾക്ക് ഈ മറുമരുന്ന് കിട്ടൂ. ഇനി ഏലിയനെ കൊടുക്കാതെ വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ കരാസുമ കുട്ടികളോട് ഏലിയനെ കൊടുക്കാൻ പറയുന്നു. എന്നെ കൊടുത്താലും അവൻ നിങ്ങൾക്ക് ആ മരുന്ന് തരുമെന്ന് തോന്നുന്നുണ്ടോ? അതേ ഇല്ല, കുട്ടിപ്പിശാശായിരുന്നു. അവനിപ്പോൾ ഇയാളുമായിട്ട് കൂട്ടിച്ചേർന്നിരിക്കുവാണ്. ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ലെന്ന് തോന്നിയതും നാഗീസയും കർമ്മയും കൂടി ഏലിയനെയും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അവരെ പിടിക്കാനായിട്ട് അവരുടെ തൊട്ടുപിറകെ ആ ചെറുക്കനും. ഓടി ഓടി അവർ 2 പേരും കൂടി അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ടവറിന്റെ മുകളിലേക്കാണ് വലിഞ്ഞു കയറുന്നത്. അവരുടെ തൊട്ടുപിറകെ തന്നെ ആ നീരാളി തലയിലും അവരുടെ പിറകെ കയറാൻ തുടങ്ങി. നാഗീസ പതിയെ പതിയെ മുകളിലേക്ക് കയറാൻ തുടങ്ങിയതും ആ ചെറുക്കന്റെ തലയിലുള്ള വാലില്ലേ, അത് വെച്ച് അവൻ ആ ഏണി വരെ മുറിച്ചു കളയുന്നു. ജസ്റ്റ് ബിസിനാണ് പുള്ളി രക്ഷപ്പെട്ടത്. വേറെ വഴിയില്ലാതെ അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഏലിയനെ നേരെ കർമ്മയുടെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു. അത് കണ്ടതും ആ ചെറുക്കൻ നേരെ നമ്മുടെ കർമ്മയുടെ അടുത്തേക്ക് വരുന്നു. ആ ടവറിന്റെ മണ്ടയെന്നങ്ങാണ് താഴേക്ക് വീണാൽ 2 പൊടി പോലും കിട്ടില്ല. അത്രയും ഉയരത്തിലാണ് ആ ടവർ ഉള്ളത് പോലും. ആ ടവറിന്റെ മണ്ടയിൽ വെച്ചാണ് 2 കൂടി അടിയിടുന്നത്. എന്തൊക്കെ ചെയ്തിട്ടും അവർക്ക് ആ ചെറുക്കനെ തോൽപ്പിക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവസാനം അവർ കീഴടങ്ങാൻ തീരുമാനിച്ചു. ശരി, ഞങ്ങൾ തോൽവി സമ്മതിച്ചിരിക്കുന്നു, ഈ ഏലിയനെ നീ തന്നെ വെച്ചോ. അത് കേട്ട് ഏലിയനെ വാങ്ങാനായിട്ട് ആ ചെറുക്കൻ കർമ്മയുടെ അടുത്തേക്ക് വന്നതും അവൻ പെട്ടെന്ന് അതെടുത്ത് നാഗീസയ്ക്ക് എറിഞ്ഞു കൊടുക്കുന്നു. അത് കണ്ട് ആ ചെറുക്കൻ ദേഷ്യപ്പെട്ട് നാഗീസയുടെ നേരെ തിരിയുന്നു. മര്യാദയ്ക്ക് അതിനെ എന്റെ കയ്യിൽ താ. അത് പറഞ്ഞ് അവൻ നാഗീസയുടെ നേരെ തിരിഞ്ഞതും പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. മഴയെന്ന് പറഞ്ഞാൽ ഈ ഏലിയൻസിന് പിടിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ മഴവെള്ളം വീണതും അവൻ വീക്കാവാൻ തുടങ്ങി. അതോടെ അവന്റെ തലയിലെ കൊമ്പുകൾ മുഴുവനും വെള്ളത്തിൽ വീണ കോഴിയെ പോലാകുന്നു. ഈ തക്കുനോക്കി നമ്മുടെ നാഗീസ നൈസിനെ അതങ്ങ് വെട്ടിക്കളയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൾക്ക് പഴയതുപോലെ ശക്തിയൊന്നുമില്ല. ആ കൊമ്പുകളായിരുന്നു ഇവന്റെ ശക്തി. അത് പോയതോടെ ആളുടെ വെടിയും തീർന്നു. അങ്ങനെ അതിന്റെ മണ്ടയിൽ നിന്ന് താഴെ ഇറങ്ങി നാഗീസ നേരെ സ്കൂളിലേക്കാണ് വരുന്നത്. വന്നപ്പോൾ കാണുന്ന കാഴ്ച ദേ ഇതും. ആളൊരു പെങ്കൊച്ചിനെ കെട്ടി തൂക്കിയിട്ടേക്കുവാണ്. അവിടെ അവരൊരു സിമന്റ് കൂമ്പാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആ കൊച്ചിനെ തള്ളിയിടാനാണ് ഇവന്മാരുടെ പ്ലാൻ. മര്യാദയ്ക്ക് ആ ഏലിയനെ എന്റെ കയ്യിൽ തന്നോ, ഇല്ലേലി ഈ കൊച്ചിനെ ഞാൻ അതിനകത്ത് മുക്കിയെടുക്കും. വേറെ വഴിയില്ലാതെ എന്നാ കൊണ്ടുപോയി തൊല എന്നും പറഞ്ഞ് അവൻ ആ കവർ അയാളെ ഏൽപ്പിക്കുന്നു. കവർ കിട്ടിയതും ആൾ കൊടുക്കത്ത സന്തോഷം. എന്നാൽ അത് എടുത്തു നോക്കിയപ്പോഴോ അത് വെറും ഒരു ബോളായിരുന്നു. അത് കണ്ടതും ആളുടെ മോന്ത ഇഞ്ചി കടിച്ച കൊരങ്ങനെ പോലെ ആയിട്ടുണ്ട്. ഇതെല്ലാം കണ്ടതും ആൾക്ക് കലി ഇങ്ങനെ എരച്ചു കയറുവാണ്. പെട്ടെന്നാണ് പിറകിൽ കൂടി സകല പിള്ളേരും ഇറങ്ങി വരുന്നത്. ആ കൂട്ടത്തിൽ വിഷം കഴിച്ച് ബോധം കെട്ട് വീണ പിള്ളേരും കൂടി ഉണ്ടായിരുന്നു. അത് കണ്ട് ആളൊക്കെ ഷോക്കായി നിൽക്കുകയാണ്. എല്ലാവരും
കൂടി ചേർന്ന് ആ പെണ്ണിന് പകരം നമ്മുടെ മാസ്റ്റർ എടുത്ത് അതിനകത്ത് കുഴിച്ചെടുക്കുന്നു. പാവത്തിന്റെ ഓരോ കഷ്ടപ്പാടുകളെ. അതൊക്കെ ശരി, നേരത്തെ മയങ്ങി വീണ ആ പിള്ളേരെല്ലാവരും എങ്ങനെ നോർമലായെന്നറിയാവോ? ഇവരുടെ ക്ലാസ്സിൽ തന്നെ ഒരു അഡ്വാൻസ്ഡ് AI റോബോട്ട് ഇല്ലേ, അതിന്റെ പണിയാണ്. അത് വന്ന് മറുമരുന്നിന് ആവശ്യമായ സകല കെമിക്കൽസും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ റോബോട്ട് പറയുന്നത് പോലെ ചെയ്ത് ആ കുട്ടികൾ തന്നെയാണ് അതിനുള്ള മറുമരുന്ന് കണ്ടുപിടിച്ചത്. എല്ലാവരും പഴയതുപോലെ നോർമലായത് നമ്മുടെ പിള്ളേരുടെയും എനർജി കൂടുന്നു. പാവം നമ്മുടെ മാസ്റ്റർ ആയിട്ട് പെടാപ്പാട് പെടുത്തുവാണ്. അവിടുന്ന് കട്ട് ചെയ്താൽ അടുത്ത ഷൂട്ടിൽ മിനിസ്റ്ററി ഡിഫൻസ് ആണ് കാണിക്കുന്നത്. പിള്ളേരെല്ലാം ഇപ്പോൾ കരാസമ്മയോടൊപ്പം അവിടെയാണ്. അതേസമയം തന്നെ നമ്മുടെ ഏലിയനെ അവിടുന്ന് മാറ്റി മറ്റൊരു സ്ഥലത്താണ് വെച്ചേക്കുന്നത്. ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഏലിയനെ കൊല്ലാൻ വേണ്ടി ഒരു പുതിയ ഷെൽട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് മിക്കവാറും ഏലിയനെ കൊല്ലാൻ പറ്റും. ഇവരിപ്പോൾ ഏലിയനെ കൊല്ലാൻ വേണ്ടി ബബിൾ പോലെ എന്തോ ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആന്റി സ്പെഷ്യൽ ക്രിയേച്ചർ ബോൾ എന്നാണ് അതിന്റെ പേര്. അത് വെച്ച് ഏലിയനെ കൊല്ലാനാണ് അവരുടെ പ്ലാൻ. പക്ഷേ ഇതെല്ലാം കേട്ട് നമ്മുടെ കുട്ടികൾ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. കാരണം അവർക്കിപ്പോൾ ഏലിയനെ കൊല്ലാനുള്ള മനസ്സേ ഇല്ല. ഇത് കണ്ട് എന്താ മക്കളെ നിങ്ങൾക്ക് എന്തെത്ര സങ്കടം? പക്ഷേ എനിക്കിപ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ. ഞാൻ കൊടുത്ത സത്യത്തെ ഞാനിപ്പോൾ നിറവേറ്റി. നിങ്ങളെ എല്ലാവരെയും ഒന്നിനും കൊള്ളാത്ത പിള്ളേരെന്ന് പറഞ്ഞ് എല്ലാവരും മാറ്റി നിർത്തി. എല്ലാവരും കൂടി കളിയാക്കി ചിരിച്ചു. നിങ്ങളെ ഒന്നിനും കൊള്ളാത്തവരെന്ന് മുദ്രകുത്തി. അതെല്ലാം മാറ്റാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ടീച്ചറായിട്ട് വന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. എന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാവരും എക്സാമിന് ജയിച്ചു. ഇതെല്ലാം ഞാൻ എന്തിനാണ് ചെയ്തതെന്ന് അറിയാമോ? നിങ്ങളുടെ സ്കൂളിൽ തന്നെ പണ്ട് തീപിടുത്തത്തിൽ ഒരു ടീച്ചർ മരിച്ചില്ലായിരുന്നോ? മരിക്കുന്നതിന് മുന്നേ അവരെന്നോടൊരു കാര്യം പറഞ്ഞു, എങ്ങനെയെങ്കിലും സെക്ഷൻ ഇയിലുള്ള കുട്ടികളെ മുഴുവനും പഠിപ്പിച്ച് നന്നായിട്ട് പാസ്സാക്കുക. എക്സാമിൽ മാത്രമല്ലാതെ അവരുടെ ജീവിതത്തിലും ആ കുട്ടികൾ ജയിക്കണം. അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ആ ടീച്ചർക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു. ആ സത്യം നിറവേറ്റാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ടീച്ചറായിട്ട് ഞാൻ ഇവിടെ വന്നത്. അവസാനം ഞാൻ കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു. അതുകൊണ്ട് ഇനി ഞാൻ ചത്താനും എനിക്കൊരു കുഴപ്പമില്ല. ഗുഡ് ബൈ. അത് പറഞ്ഞു തീരുമ്പോഴേക്കും ആ ഏലിയൻ അതിനകത്ത് മുങ്ങിപ്പോകുന്നു. ഇതെല്ലാം കേട്ട് ആ കുട്ടികളും ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഏലിയൻ നശിച്ചതും പട്ടാളക്കാരും മുഴുവനും സന്തോഷം കണ്ടുവിടുന്ന തുള്ളിച്ചാടുകയാണ്. പക്ഷേ ഇവിടെ കുട്ടികൾക്ക് സങ്കടം സഹിക്കാനായില്ല. അവരെല്ലാവരും നെഞ്ചുനേറി പൊട്ടിക്കരയുകയായിരുന്നു. ആ ഏലിയനെ വിട്ടു പിരിയാൻ ഇവർക്ക് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. അതേസമയം നമ്മുടെ നാഗീസ കരയാൻ നേരം പുറകിൽ നിന്നും ആരൊരു ടവൽ കൊടുക്കുന്നുണ്ട്. അവരാണെങ്കിൽ അത് വാങ്ങി മുഖം തുടക്കുകയും ചെയ്തു. എന്തോ ഒരു സംശയം തോന്നിയ ആള് തിരിഞ്ഞു നോക്കിയപ്പോഴോ ദേ നമ്മുടെ ടീച്ചർ. ആൾക്കൊരു കുഴപ്പമില്ല. ടീച്ചറിനെ കണ്ട് എല്ലാവരും ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. ആളുടെ ദേഹത്ത് ഇപ്പോൾ ഒരു സ്ക്രാച്ച് കൂടിയില്ല, അതുപോലെ തന്നെ വന്ന് നിൽക്കുന്നു. ഇത് കണ്ടതും പട്ടാളക്കാർ മുഴുവനും പേടിച്ചോടാൻ തുടങ്ങി. കരാസുമയും ആകെ ഷോക്കായി നിൽക്കുകയാണ്. പക്ഷേ ഏലിയൻ തിരിച്ചു വന്നതുകൊണ്ട് ആൾക്ക് സന്തോഷം തന്നെയാണ്. എന്തായാലും ഇനി ആർക്കും നമ്മുടെ ഏലിയനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ഏലിയനെ കൊല്ലാനുള്ള ശ്രമവും ഉപേക്ഷിക്കുകയാണ്. അടുത്ത ഷൂട്ടിൽ വീണ്ടും നമ്മുടെ സ്കൂളാണ് കാണിക്കുന്നത്. നമ്മുടെ ഏലിയൻ ടീച്ചർ വീണ്ടും പഴയതുപോലെ പിള്ളേരുമായിട്ട് കളിക്കാൻ തുടങ്ങി. ഇപ്പോ എല്ലാവരും ഹാപ്പി. ഏലിയൻ ടീച്ചർ വിട്ടുപിരിയാൻ ഇപ്പോൾ കുട്ടികൾക്ക് മുട്ടു മനസ്സില്ല. നമ്മുടെ ഏലിയനും അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോടുകൂടി ഈ മൂവിയോടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി.